എല്ലാ പത്രത്തിലും എൽ ഡി എഫിന്റെ പരസ്യം വരുമെന്ന ധാരണയിലാണ് സിറാജ് ദിനപത്രത്തിലും പ്രസിദ്ധീകരിച്ചതെന്ന് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹക്കീം അസ്ഹരി. ചിലർക്ക് മാത്രം പരസ്യം നൽകിയെന്നാണ് പക്ഷെ പിന്നീട് ബോധ്യമായത് ഈ പരസ്യത്തിന്റെ ഉള്ളടക്കത്തിന്റെ ഉത്തരവാദിത്തം തന്നവർക്ക് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇലക്ഷനോടനുബന്ധിച്ച് ഒരു പരസ്യം വരുമ്പോൾ എല്ലാ പത്രത്തിനും കൊടുത്തിട്ടുണ്ടാകും. നമ്മൾ മാത്രം കൊടുക്കാതിരുന്നാൽ അതൊരു വിമർശനമാകും. ഇത് ചില പത്രങ്ങൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് പിന്നീടാണല്ലോ എല്ലാവരും അറിയുന്നത്. ഞങ്ങളുടെ പത്രം നിവർത്തി വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാകും അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന്. പരസ്യം കൊടുത്ത എല്ലാവരുടെയും പരസ്യം പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. പിന്നെ അതിലെ കണ്ടന്റിനെ കുറിച്ചും അതിന്റെ താല്പര്യത്തെക്കുറിച്ചും പരസ്യം കൊടുത്തവരാണ് പറയേണ്ടത്. ഷാജഹാൻ ചേരുന്നു വിവരങ്ങളുമായി. ഷാജഹാൻ, ഈ പരസ്യം കൊടുത്തതിന് ശേഷം അഭിപ്രായ ഭിന്നതകൾ സജീവമാവുകയാണ്. അത് ഇപ്പോഴത്തെ ഇലക്ഷൻ പരസ്യവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പൊതുവിൽ ഈ സമസ്ത സുപ്രഭാതം പത്രത്തിലൊക്കെ വരുന്ന ആർട്ടിക്കിളുകളുമായി ബന്ധപ്പെട്ടും അഭിപ്രായ ഭിന്നത. അജ്യോത്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ സുന്നി വിഭാഗങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ കൂടി മുൻനിർത്തിയാണ് സി പി എം ന്യൂനപക്ഷ വോട്ടുകൾ പിടിക്കാൻ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇതിൽ സുപ്രഭാതം പത്രത്തിനകത്ത് തന്നെയുള്ള അഭിപ്രായ ഭിന്നതയാണ് ഇപ്പോൾ മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സുപ്രഭാതം പത്രത്തിലെ ലീഗ് പക്ഷപാതി കൂടിയാണ് ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്ന വൈസ് ചെയർമാൻ. അദ്ദേഹം നേരത്തെ ഈ ഇ കെ സുനി വിഭാഗത്തിലെ സമസ്തയും ഒപ്പം ലീഗും തമ്മിൽ ഇടഞ്ഞപ്പോൾ ഒരു സമവായ ശ്രമത്തിന് വേണ്ടി നീക്കം നടത്തിയ ആളുകൂടിയാണ്. അദ്ദേഹം പ്രകടമായി തന്നെ ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന സമസ്ത എന്ന അഭിപ്രായമുള്ള ആളാണ്. ഈ സുപ്രഭാതം ദിനപത്രത്തിന്റെ ഒരു ഷെയറും അദ്ദേഹത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് തെറ്റായ ഒരു നീക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന് സംഘടിതമായ ഒരു നീക്കം നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല മുൻപ് വിഷയത്തിൽ ഒരു വർഗീയ ധ്വനി ഉണ്ടാക്കാനും പത്രത്തിൽ ഒരു ലേഖനം വരുത്തുകയായി ശ്രമിച്ചിട്ടുണ്ട്, പരിശോധിക്കുമെന്നാണ്. ചുരുക്കത്തിൽ ഈ സി പി എം അനുകൂല നിലപാടെടുക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള പരസ്യം അടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന് ഈ എ പി സി വിഭാഗമാണ്, അവർ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന വിഭാഗം തന്നെയാണ്. ഇവർക്ക് സമസ്തയുമായി ഇപ്പോൾ കുറച്ചു നാളായി ലയനം എന്നൊക്കെയുള്ള ചില ആശയമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ചില തരത്തിലുള്ള ധാരണകളുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. ആ പത്രത്തിന്റെ ചുമതലയുള്ള കാന്തപുരം വിപി അക്രം മുസ്തരിയുടെ മകൻ കൂടിയാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്ന ഹസരി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു തരത്തിൽ തങ്ങളെ മാത്രം തേടി വന്ന് തന്നിട്ടുള്ള പരസ്യമാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ്. ചുരുക്കത്തിൽ അവർക്കിടയിലും ഇത്തരത്തിലൊരു പരസ്യം പ്രസിദ്ധീകരിച്ച കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇടതുപക്ഷം ഈ രണ്ട് പത്രങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ച് ഈ പരസ്യം നൽകിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ശരി ഷാജഹാൻ. രജനി, എനിക്ക് ഈ പരസ്യം വന്നതിന് ശേഷമുള്ള ഒരു വിശദീകരണം കണ്ടിട്ട് ചിരിക്കണോ അതോ അതിശയിച്ച് നിൽക്കണോ എന്ന് എം പി രാജേഷിന്റേതാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ രണ്ട് പത്രങ്ങൾക്ക് പരസ്യം കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് ചെലവ് കുറവായതുകൊണ്ടാണ് കൊടുത്തത്. ഇങ്ങനെ ആളുകളെ പരിഹസിക്കരുത് അല്ലെങ്കിൽ പരിഹാസ പാത്രമാരുതെന്നൊക്കെ ആളുകൾക്ക് തന്നെ തോന്നുന്നുണ്ടെന്നാണ് ചിലരുടെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് ഫേസ്ബുക്കിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. ഒരു കാര്യം 23 കഴിഞ്ഞാലും ചർച്ചയാവുന്ന ഒരു വിഷയം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.